ഇവിടെ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാവശ്യത്തെ അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് അതിന്റെ ജൂറിമാർ ഒന്ന് എം സി വടകരയാണ്. നിങ്ങൾക്കെല്ലാം തന്നെ പരിചയമുണ്ടാകും. മുസ്ലിം ലീഗിന്റെ ചരിത്രം പറയാൻ ഏറ്റവും ആധികാരികമായി കഴിവുള്ള ഒരു വലിയ മനുഷ്യനാണ് എം സി വടകരൻ. മറ്റൊരാൾ ഈ ജൂറിയിലുള്ളത് കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ വളരെ ലളിതമായി ആളുകൾക്ക് പരിചയപ്പെടുത്തിയ പ്രശസ്തനായ എഴുത്തുകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേലാണ്. മലയാള സിനിമയിലും സിനിമയിലെ കലാമൂല്യങ്ങളെയും എല്ലാം കുറിച്ച് കുഞ്ഞിക്കണ്ണൻ ലളിതമായി നമ്മോട് പലവട്ടം സംസാരിച്ച വ്യക്തിയാണ്. മറ്റൊരാൾ അഡ്വക്കേറ്റ് ജമാൽ പാറക്കൽ. ഈ മൂന്നാളുകൾ അടങ്ങിയ ജൂറിയാണ് ഈ വർഷത്തെ അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. അവർ പറഞ്ഞത് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത വ്യക്തികളെയാണ്. ആ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരം ജനങ്ങളോട് നന്മ കൊണ്ട് ഉപദേശിക്കുക, ജനങ്ങളെ നന്മയുടെ മാർഗത്തിലേക്ക് ചിന്തിപ്പിക്കുക, ജനങ്ങളെ നന്മയുടെ പാതയിലേക്ക് നടത്തിക്കുക, ആ കടമ നിർവഹിച്ച വ്യക്തികളെയാണ് ഈ അവാർഡ് ജേതാക്കൾ ജേതാക്കളായി അവർ പ്രഖ്യാപിച്ചത്. അതിലൊന്ന് നമ്മുടെ എല്ലാം തന്നെ നാട്ടുകാരൻ, ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് നിലവിൽ കള്ളക്കഥകൾ മെനയുന്ന ഈ കാലഘട്ടത്തിൽ, കാപട്യ ചരിത്രം രചിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം വളരെ വ്യക്തമായി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു മഹാഗ്രന്ഥമേദിയ ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന ഗ്രന്ഥമേദിയ പി ഹരീന്ദ്രനാഥിനെയാണ് അവർ പ്രഖ്യാപിച്ചത്. ഹരീന്ദ്രനാഥ്, അവർക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി വളരെ ചെറുതായി വളരെ ഹ്രസ്വമായ ചെറിയ പുസ്തകങ്ങളെ എഴുതി കുട്ടികളെ കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല അധ്യാപകനുമാണ് നവാസ് മൂന്നാംകൈ. നവാസ് മൂന്നാംകൈയെ ഇവിടെ പ്രഖ്യാപിക്കും. ഈ രണ്ടാളുകളും നമ്മുടെ നാട്ടിലെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല സഹൃദയരായ മനുഷ്യരാണ്.